സ്റ്റുഡൻസ്, അപ്പൊ നിങ്ങൾക്കറിയാം ഓണം എക്സാം ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബോർഡ് എക്സാം നമുക്ക് അത്ര ദൂരെയല്ല. അപ്പൊ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് മറവി തന്നെയായിരിക്കും അല്ലേ. രാവിലെ മുതൽ വൈകിട്ട് മക്കൾ ഇരുന്ന് പഠിക്കുകയാണ്. പക്ഷെ എക്സാമിന് പോകുന്ന സമയത്ത് പഠിച്ച ടോപ്പിക് ഏതാണെന്ന് പോലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളെക്കാൾ ചുരുങ്ങിയ സമയം പഠിച്ച നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിക്കണം കേട്ടോ, നല്ല മാർക്ക് വാങ്ങിക്കണം, മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് തരാം ആ ഗിഫ്റ്റ് തരാം എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് എങ്ങനെ പഠിക്കണമെന്ന് ആരും നമുക്ക് പറഞ്ഞു തരാറില്ല. അപ്പം നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുമെന്ന് മിസ് വിശ്വസിക്കുന്ന 7 ടിപ്പുകളാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മക്കൾ എന്ത് ചെയ്യണം, മുഴുവനായിട്ട് കാണണം. ഈ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും, നിങ്ങളുടെ പഠന രീതി എങ്ങനെ കൊണ്ടുപോകണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ, ഇനിയും നമ്മൾ നല്ല രീതിക്ക് പഠിച്ചു തുടങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ ടിപ്പ് നമ്പർ 1, സെലക്ട് യുവർ ലേണിംഗ് സ്റ്റൈൽ ആൻഡ് പ്ലേസ്. അതായത് നിങ്ങൾ പലരും തന്നെ രാവിലെ എണീറ്റ് പഠിക്കുന്നവരായിരിക്കും, ചിലർക്ക് രാത്രി ലേറ്റ് ആയിട്ട് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണോ അതോ നൈറ്റ് ഔൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് രാവിലെ എണീറ്റ് പഠിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ ആരും തന്നെ രാവിലെ എണീറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു സ്റ്റൈൽ എന്ത് ചെയ്യണം, മക്കൾ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്ലേസ്. ഇപ്പം നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലായിക്കോട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് ആയിരിക്കണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ചൂസ് യുവർ ലേണിംഗ് സ്റ്റൈൽ ആൻഡ് പ്ലേസ്. അപ്പോൾ ടിപ്പ് നമ്പർ 2, അവോയ്ഡ് ഫ്ലുവൻസി ഇല്യൂഷൻ. ഇറ്റ്സ് അബൌട്ട് ബിലീവിംഗ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് സംതിങ് ബെറ്റർ ദാൻ ആക്ച്വലി വി ഡു. അതായത് ടോപ്പിക് നമ്മൾ വായിക്കുകയാണ്, ടോപ്പിക് വായിച്ച സമയത്ത് നമുക്ക് എല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതൊരു വിചാരം മാത്രമാണ്. സെക്കൻഡ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ടോപ്പിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല, ചിലപ്പോൾ ടോപ്പിക്കിൻ്റെ പേര് പോലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എന്ത് ഫ്ലുവൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞ് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഓക്കെ ആണോ മനസ്സിലായോ നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ടോപ്പിക് പഠിച്ചതിന് ശേഷം ബുക്കൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ ടോപ്പിക് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അങ്ങനെ റീകോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിക്ക് ഇത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ടിപ്പ് നമ്പർ 3, മേക്ക് ഷോർട്ട് നോട്ട്സ്. ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യുക. അല്ലാതെ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ടോപ്പിക് മുഴുവൻ എന്ത് ചെയ്യരുത്, നോട്ടായിട്ട് എഴുതി വെക്കാൻ പാടില്ല. ഷോർട്ട് നോട്ട്സ് ആയിട്ട് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതിപ്പോൾ റിവിഷൻ സമയത്തായിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്നതായിരിക്കും. സോ മേക്ക് ഷോർട്ട് നോട്ട്സ്. അപ്പോൾ ടിപ്പ് നമ്പർ 4, ഹാവ് എ കിറ്റ് കാറ്റ് ബ്രേക്ക്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ മക്കൾ എന്ത് ചെയ്യുക, ഒരു 1 പഠിക്കുന്ന സമയത്ത് ഒരു 10 ഒക്കെ എന്ത് ചെയ്യാം, ബ്രേക്ക് എടുക്കാം. ആ ബ്രേക്ക് ടൈമിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡി ഒഴിവാക്കിയിട്ട് ബ്രേക്ക് എടുക്കുക. അല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ പഠനം ഭയങ്കര ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ ടേക്ക് എ ബ്രേക്ക്. അപ്പോൾ ടിപ്പ് നമ്പർ 5, ടീച്ച് അതേഴ്സ്. നിങ്ങൾക്കറിയാം പകരം തോറും കൂടുന്നതാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. ഇപ്പോൾ ടോപ്പിക്ക് ചെറുതായിക്കോട്ടെ അത് വലുതായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് നല്ല രീതിക്ക് കൂടും. അപ്പോൾ നിങ്ങൾ എന്താണോ പഠിച്ചത് അത് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിച്ച് വെക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കൂടെ എന്ത് ചെയ്യാണ്, ഒരു അറിവ് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം എന്ത് ചെയ്യുക, ടീച്ച് അതേഴ്സ്. അതായത് വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് പാരൻസിന് പറഞ്ഞു കൊടുക്കാം, ഇനി സ്കൂൾസിലാണെങ്കിൽ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ സ്വയം നമുക്ക് എന്ത് ചെയ്യുക, മിററിൻ്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യുക, ടീച്ച് അതേഴ്സ്, ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ടിപ്പ് നമ്പർ 6, കമ്പൽസറി റിവിഷൻ. ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ട് തന്നെ ഉണ്ടാവില്ല, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് മക്കൾ എന്ത് ചെയ്യുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിക്കുന്നു, പക്ഷേ നെക്സ്റ്റ് ദിവസം എന്താണ്, ഒരു പുതിയ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് തലേ ദിവസം പഠിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓർത്തെടുക്കാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യും, മറന്നുപോകും. അതായത് എന്താണോ മക്കൾ പഠിച്ചത് അതെന്ത് ചെയ്യുക, പിറ്റേ ദിവസം റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുക. സോ റിവിഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, അതെന്തായാലും എന്ത് ചെയ്യണം, ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ടിപ്പ്, ടിപ്പ് നമ്പർ 7, സ്ലീപ്പ് ഈറ്റ് ആൻഡ് എക്സസൈസ്. നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് ആണ്. ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ഹെൽത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഉറക്കം, ഭക്ഷണം, അതുപോലെ തന്നെ വ്യായാമം. ഇപ്പോൾ ഉറക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിച്ച സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആവുന്നത് ഉറങ്ങുമ്പോഴാണ്. മക്കൾ എല്ലാവരും മിനിമം ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം ജങ്ക് ഫുഡ്സ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കൂടുതൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതുപോലെ
വ്യായാമമാണെങ്കിലും നമ്മുടെ എക്സസൈസ് ആണെങ്കിലും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം ടൈമിംഗ് ആയിട്ട്. രാവിലെയോ വൈകിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇതൊക്കെ എന്താണ് നിങ്ങളുടെ ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി എന്താക്കും, കൂടുതൽ സ്ട്രോങ് ആക്കും, കൂടുതൽ എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഒരു വീക്ക് ഈ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന രീതിയിൽ വലിയൊരു മാറ്റം തന്നെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനിയും നിങ്ങൾ വൈകിട്ടില്ല, ഇനിയും നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് എങ്കിലും എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി പഠിച്ചാൽ മതിയോ, ഇനി ടൈം ടേബിൾ ഞാൻ സെറ്റാക്കി തുടങ്ങിയാൽ മതിയോ, ഇനി ഈ ടിപ്പൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങിയാൽ മതിയോ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വൈകിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും എന്തുണ്ട്, സമയമുണ്ട്. അപ്പം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടുക തന്നെ തന്നെ ചെയ്യും. നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളെപ്പോഴും യുണീക്കാണ്, യു ആർ വെരി സ്പെഷ്യൽ.